വയലുകൾക്കപ്പുറമ്പൂത്ത വഴിയിലൂടന്തി മറഞ്ഞുപോയി ചിറകൂക്കുടയുന്നു തെന്നലാറ്റിൻ കരയിലെ വെള്ളിലത്തോപ്പിനുള്ളിൽ. കവി ആർ രാമചന്ദ്രൻ്റെ ഒരു മനോഹരമായ കവിതയിൽ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല. പ്രലോഭനം എന്ന ഈ കവിത നമ്മളുടെ ഉള്ളിലെ ദൃശ്യങ്ങൾ, പല പല ദൃശ്യങ്ങൾ പ്രകൃതിയിൽ കണ്ടതിനുള്ള, കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾക്കുള്ള ഒരു പ്രചോദനമാണ്. വയലുകൾക്കപ്പുറം വാകപൂത്ത വഴിയിലൂടെ അന്തി മറഞ്ഞുപോയി സന്ധ്യ, ചിറകുകുടയുന്നു തെന്നൽ കാറ്റ് ആറ്റിൻകരയിലെ വെള്ളിലെ തോപ്പിനുള്ളിൽ, ഇരുളിനെ കാത്തു കിടക്കും ആലിൻ കരിനിഴൽ അറിയാതുറക്കമായി സന്ധ്യാനേരത്തെ ആ ആലിൻ്റെ ഒരു നിഴല് രാത്രിയിലേക്ക് കടന്നപ്പോൾ അത് അറിയാതുറക്കമായി, കരളോർക്കുമേതോ പുരാണ ശോക കഥ പോലെ ഈ ശ്യാമള ഭൂമി കാണുന്നു. എത്ര മനോഹരമായ കവിതയാണെന്ന് നോക്കൂ. വയലുകൾക്കപ്പുറം വാകപൂത്ത വഴിയിലൂടന്തി മറഞ്ഞുപോയി ചിറകൂക്കുടയുന്നു തെന്നലാറ്റിൻ കരയിലെ വെള്ളിലെ തോപ്പിനുള്ളിൽ, വയലുകൾക്കപ്പുറം വാകപൂത്ത വഴിയിലൂടന്തി മറഞ്ഞുപോയി ചിറകൂക്കുടയുന്നു തെന്നലാറ്റിൻ കരയിലെ വെള്ളിലെ തോപ്പിനുള്ളിൽ, ഇരുളിനെ കാത്തു കിടക്കുമാലിൻ കരിനിഴലറിയാതുറക്കമായി, കരളോർക്കുമേതോ പുരാണ ശോക കഥ പോലി ശ്യാമള ഭൂമി കാണു, വയലുകൾക്കപ്പുറം വാകപൂത്ത വഴിയിലൂടന്തി മറഞ്ഞുപോയി. ഒരു നറു കണ്ണാൻ തളിർമലർ പോൽ വിരിയുമീ സാന്ധ്യ നിശബ്ദതയിൽ, പതികർ കാണാതെ കടന്നു പോവും പെരുവഴിത്തിരുവിലെ വിഗ്രഹം പോ, മരുവുമെന്നാത്മാവ് തന്നെയാരോ പുരുമോദമാർന്നു വിളിച്ചിടുന്നു. വയലുകൾക്കപ്പുറം വാകപൂത്ത വഴിയിലൂടന്തി മറഞ്ഞുപോയി ചിറകൂക്കുടയുന്നു തെന്നലാറ്റിൻ കരയിലെ വെള്ളിലെ തോപ്പിനുള്ളിൽ.